നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 6-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമായിരിക്കാം? കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDFഉം കഴിഞ്ഞ 5 വർഷത്തെ ഭരണപരാജയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടും പുതിയ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചും UDFഉം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് BJPയും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുമ്പോൾ ആരായിരിക്കാം കേരളത്തിൻ്റെ അടുത്ത ഭരണ ചക്രം തിരിക്കുന്ന പാർട്ടി എന്നത് കേരളം ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരത്തിലേക്കുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ, LDFൽ നിന്ന് ശ്രീ ജയ്സിക് തോമസിനെയും BJPയിൽ നിന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണനെയും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോസഫ് വാഴക്കൻ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഷോക്കിലായിരുന്നു UDF. വളരെ വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേണുകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. LDFന്റെ വികസനത്തെ അല്ലെങ്കിൽ LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെയൊക്കെ അംഗീകരിക്കുന്ന ഒരു നിലപാട് നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ കഴിഞ്ഞ ഇലക്ഷനെ നോക്കിക്കണ്ടത്. 6 മാസത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് എന്ത് പാഠമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിച്ചത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അങ്ങനെ ഒരു വലിയ ഷോക്കൊന്നും ഉണ്ടായി എന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, സാധാരണ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ റിസൾട്ടൊക്കെ ഏതാണ്ടൊക്കെ ഇതുപോലെയാണ്, വലിയ വ്യത്യാസമായിട്ടൊന്നും വരാറില്ല. ചിലപ്പോ ജില്ലാ പഞ്ചായത്തുകൾ 2-3 ജില്ലകൾക്ക് ഒരു പക്ഷെ കൂടിയെന്നിരിക്കാം. അതല്ലാതെ അങ്ങനെ വലിയൊരു പരാജയം സംഭവിച്ചു എന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അസംബ്ലി ഇലക്ഷൻ. അതുപോലെ പാർലമെന്റ് ഇലക്ഷന്റെ നിന്നും വളരെ വ്യത്യസ്തമാണ് പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയാണ് എന്നോ, അതല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 2-4 കൊല്ലമായി നടത്തുന്ന സർവ്വകൊള്ളരുതായ്മയ്ക്കും ജനങ്ങൾ അംഗീകാരം നൽകിയെന്നോ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ ചില ദൗർബല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ജനാധിപത്യ കക്ഷികൾക്ക് നേരിടേണ്ടി വരും. കേഡർ പാർട്ടി പോലെയല്ല, ഒരുപാട് സ്ഥാനാർത്ഥികൾ, ഒരുപാട് റിബലികൾ അങ്ങനെയൊക്കെ വരും. പലപ്പോഴും പൊളിറ്റിക്കൽ അല്ലാതെ വരും. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ള പല ആളുകളും പല ഭാഗത്തായി മത്സരിക്കും. ഒരു വാർഡിൽ തന്നെ 2-3 പേർ വന്ന് മത്സരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പലപ്പോഴും ഞങ്ങളെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയമായ ഇടപെടലിൽ നിന്ന് അല്പം മാറിയൊക്കെ നിന്ന് കൊടുക്കാറുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആരോപണമായി സമയത്ത് വെക്കാൻ കഴിയാത്തതും പിന്നീട് അത് അടുത്ത് വലിയ കുഴപ്പമുണ്ടാക്കിയത് കൃത്യമായ ബോധ്യമുള്ളൊരു കാര്യമാണ് സ്പെഷ്യൽ വോട്ടുകൾ. പ്രായം കൂടിയ ആളുകള്, അതുപോലെ തന്നെ കോവിഡ് ബാധിതര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്, അത് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് സ്പെഷ്യൽ വോട്ട് ഉള്ളത് എന്ന് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥികൾക്ക് അറിയാതിരിക്കുക. ഒരു വാർഡിൽ 10, 20, 25, 30, 40 വോട്ടുകൾ ആ രീതിയിൽ വരിക, 50 വോട്ടുകളിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പിന്നെ ഒരു മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഗവൺമെന്റിന് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ കോവിഡ് ആണ് എന്ന്, അല്ലെങ്കിൽ ഒരു കോവിഡ് രോഗി ഇന്ന ഇന്ന ആളുകളെ തൊട്ടിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ ഇന്ന ആളുകളുമായി സാമീപ്യം ഉണ്ടായെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ക്വാറന്റൈനിൽ പോയി. ഇതൊക്കെ ഒരു ദുരൂഹതയിലായിരുന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് പോലും അറിയത്തില്ലത് എത്ര പേർക്കാണ് വോട്ടുള്ളത് എന്തായാലും. അതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ അതൊക്കെ മാനേജ് ചെയ്തു കുറെ. പിന്നെ ഞങ്ങൾ തോറ്റു കഴിഞ്ഞിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സമയത്ത് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ലാസ്റ്റ് മോമെന്റിലാണ്, കാരണം ആദ്യമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ. ഇതിങ്ങനെയൊക്കെ നടക്കുന്നതും വലിയ അട്ടിമറി നടത്തുന്നതും ഒക്കെ ബോധ്യപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അതാണ് ഒരു തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടു, ഇടതുമുന്നണിയുടെ സർവ്വകൊള്ളരുതായ്മയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നൊന്നും പറയുന്നത് ശരിയല്ല. അവർ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങൾ മുഴുവൻ ജനമനസ്സുകളിലുണ്ട്. ഞങ്ങൾ അതെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കോടാനുകോടിയുടെ കൊള്ളകൾ നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മിഷനറി അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്.
എല്ലാ തരത്തിലും അതിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരു വികസനവും കേരളത്തിൽ നടന്നിട്ടില്ല. മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്ന കാരുണ്യ ഉൾപ്പെടെയുള്ളതെല്ലാം നിർത്തി, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊന്നും ഇല്ലാതായി. പിന്നെ അവസാനം ഖജനാവിൽ നിന്ന് കുറെ പൈസ എടുത്ത് ഒരു വികസനവും നടത്തുന്നില്ലല്ലോ. പൈസ എടുത്ത് മാത്രമല്ല കടം മേടിച്ചും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തിട്ട് എല്ലായിടത്തും കിറ്റ് കൊടുക്കുക, എല്ലായിടത്തും കുറച്ച് പിന്നെ പെൻഷനുകൾ സമയത്ത് കൊടുക്കുക. ഈ രണ്ട് പണികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് ബെനിഫിറ്റ് ആളുകൾക്ക് കിട്ടുകയാണ്. അത് കുറച്ച് ദിവസത്തേക്കും സമയത്തേക്കും അവർ അത് ഓർത്തിരിക്കും. യു ഡി എഫ് ഇലക്ഷനെ കാണുന്നതും അത്തരത്തിലുള്ള ഫ്രീബി പൊളിറ്റിക്സ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ന്യായ് പദ്ധതിയൊക്കെ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നതും അങ്ങനത്തെ ഒരു ആശയം കൊണ്ട് തന്നെ അല്ലേ? അതിന് അതിന്റെ ഒരു ആ ശൈലിയിൽ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ? അല്ല, അത് അങ്ങനത്തെ ഒരു ആശയമല്ലല്ലോ. ഞങ്ങള് കേരളത്തിൽ ഇന്ത്യയിൽ ഇത്തരം ഒരുപാട് നടപടികൾ നടത്തിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്തൊരു ഉട്ടോപ്യൻ ഐഡിയ ആണ്, ജോലി ചെയ്യാത്ത എല്ലാവർക്കും പൈസ കൊടുക്കാൻ പോകും, ഇതുപോലെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോ 15 കൊല്ലത്തോളമായി ഇന്ത്യയിൽ അത് ഭംഗിയായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയില് പാവങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള ഒരു സർക്കാരിന്റെ ഏറ്റവും മികച്ച സ്കീമാണ് കോൺഗ്രസ്. അല്ല, അതുപോലെ തന്നെ ഞാൻ പറയാം, കർഷകന്റെ കടമെഴുതി എത്രയായിരുന്നു, 100,000 കോടിയോളം വരുന്ന തുക ഗവൺമെന്റ് എന്ന് എഴുതി തള്ളിയതാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു മുന്നണി അതേ ഗവൺമെന്റും അതേ UPIയുമാണ്. അല്ല, അതേ UPI അന്നത്തെ ഗവൺമെന്റിനെ നയിച്ചവരും ആ UPIയുടെ പ്രതിനിധികളുമാണ് പറഞ്ഞ ന്യായ് പദ്ധതി കഴിഞ്ഞ ലോക്സഭയ്ക്ക് ഞങ്ങൾ പറഞ്ഞതാ അത് ചെയ്യാൻ കഴിയും. ഇന്ന് കാണുന്ന ഈ 1,000-2,000 രൂപ പെൻഷനോ 1,500 രൂപ പെൻഷനുകളോ എല്ലാ പെൻഷനുകളും നിർത്തി അത് ഏകോപിപ്പിച്ചുകൊണ്ട് 6,000 രൂപ ഒരു മാസം പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയുന്നു. അത് ഇപ്പൊ ഗ്രാജുവലി അത് എല്ലാവരിലേക്കും കൊണ്ടുവരാൻ കഴിയും. കൊണ്ടുവന്ന ഒരു സ്കീം, അത് വലിയൊരു സാമ്പത്തിക ശാസ്ത്രമാണ്, സാമ്പത്തിക പിന്നെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതിന്റെ ആശയത്തിന് പിന്നിൽ. അത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, ഞങ്ങൾ അത് ചെയ്തിരിക്കും. 101% ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തത്തോടെ. ഇവിടെ നമ്മൾ കിഫ്ബി എന്ന പദ്ധതി വളരെ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കടം എത്ര വലിയ രീതിയിൽ അത് വർദ്ധിപ്പിക്കും എന്നൊരു ആശങ്ക കോൺഗ്രസ് എല്ലാ സമയത്തും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ന്യായ് പദ്ധതി മുൻപിലേക്ക് വരുമ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ എത്രക്ക് നമ്മൾ സാധ്യതകൾ മുന്നോട്ട് വെച്ചാൽ പോലും അത് ആശങ്കകൾക്ക് വക വരുത്തില്ല? അതോ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയാണോ ന്യായ പദ്ധതിയും നിങ്ങൾ കാണുന്നത്? പ്രത്യേകിച്ച് പൗരന്റെ ബാധ്യത കൂട്ടാതെയുള്ള ഒരു ആശയത്തിലേക്കാണോ നിങ്ങൾ നടന്നെടുക്കാൻ ശ്രമിക്കുക? പ്രകടന പത്രിക പുറത്തിറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ കരട് നിന്നും ആണ് ഈ വാർത്ത കേരളത്തിൽ ആദ്യം പുറത്തു വന്നത്. അതിന്റെ പൂർണ്ണ രൂപം വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് അതിങ്ങനെ നടത്താൻ കഴിയുമെന്ന് വളരെ കൃത്യമായ പിന്നെ അതിന്റെ രൂപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് വരാൻ പോകുന്നത്. ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ വളരെ ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ അല്ല നേരത്തെ പറഞ്ഞത്, തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വന്നപ്പോൾ ഇത് തന്നെയല്ലേ ആളുകൾ എത്ര വലിയൊരു മഹാവിപ്ലവമായി നടത്തുന്നത്. പട്ടിണി ഇല്ലാതെ ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വയനാട്ടില് പട്ടിണി മരണം നടക്കുന്ന ഒരു കാലമായിരുന്നു കാർഷിക മേഖലയിലൊക്കെ. ആ പാവപ്പെട്ട കർഷകരെയും സാധാരണക്കാരനെയും ഒക്കെ പട്ടിണിയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ചതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ ഒരു പദ്ധതിയല്ല ഇത് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഒരു പ്രത്യേകമായ നിയമം കൊണ്ടുവന്ന് കടമെടുക്കുന്നതിന് പരിധി വന്നു. വളരെ തന്നെ 14,000 രൂപ അതിന്റെ പേരിൽ 4,000 കോടി രൂപ കടമെടുത്തു. ആ കടമെടുത്ത പൈസ കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ കിറ്റ് കൊടുക്കുന്നു, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നു, പെൻഷനൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് ഇതാ ഗവൺമെന്റ് വലിയ നേട്ടം നേടി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? ഇതാണോ ഇങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുന്നത്? പിന്നെ പാവപ്പെട്ടവന് കിറ്റ് കൊടുത്തു കഴിയുന്നതിന് അതിനെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ആ കിറ്റിനകത്ത് പോലും കൈയിട്ട് വാരി എന്നുള്ളതാണ്. 1,000 രൂപയുടെ കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 600-650 രൂപയുടെ സാധനമേ ഉള്ളൂ. ഇതൊക്കെ നടത്തിവെച്ചിരിക്കുക. ഇതൊക്കെ അതൊരു ഗവൺമെന്റിന്റെ പ്രവർത്തന മികവാണ്. ഇത് എന്ന് പറയാനാവില്ല, അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു ഗിമിക് എന്നുള്ളത് മാത്രമല്ല പറയുന്നത്.
അതാണ് ഒരു ഗവൺമെന്റ് ഇവിടെ അഴിമതി ആരോപണം മുന്നിലേക്ക് വെക്കുമ്പോൾ പോലും പാലാരിവട്ടം പാലം അത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി LDF ഉപയോഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ പറ്റും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറഞ്ഞ ഒരു ആശയം ആദ്യം കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുകയും പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോവുകയൊക്കെ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. LDF അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി ആ പാലാരിവട്ടം പാലത്തെ കാണുന്നുമുണ്ട്. അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും UDFന്? പാലാരിവട്ടം പാലത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, യാതൊരു സംശയവുമില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസാണത്, അങ്ങനെ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലാതെ ഒരു ഗവൺമെന്റിനെ മൊത്തം കറപ്ഷനായിട്ട്, ഒരു ഗവൺമെന്റ് നടത്തിയിട്ടുള്ള കറപ്ഷനായിട്ട് അതിനെ കാണേണ്ടതില്ല. സുപ്രീം കോടതി വരെ അത് ചോദ്യം ചെയ്യാൻ വന്നത്തെ കോൺട്രാക്ടർമാര്, കാരണം അതിനകത്തൊക്കെ 3 വർഷത്തേക്ക് അതിന്റെ ഗ്യാരണ്ടി പീരീഡ് ഉള്ളതാണ്. അതിനു മുമ്പ് അതിന് ചില വിള്ളലുകൾ സംഭവിച്ചത് കോൺട്രാക്ടർ തന്നെ കണ്ടെത്തുക ചെയ്തു. അദ്ദേഹം ഒരു പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയും പുതിയതായിട്ടുള്ള ചില മിക്സിങ് നടപടികൾ സ്വീകരിക്കുകയും, പക്ഷെ അവർ സുപ്രീം കോടതി വരെ പോയി. കാരണം അതിന് അവിടെ പിന്നെ അതിന്റെ ഭാരപരിശോധന നടത്തണമെന്നില്ല. അതൊന്നും ഗവൺമെന്റ് സമ്മതിക്കാതെ ഗവൺമെന്റ് അതൊരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമാക്കി 2-3 വർഷം ഇത് പണിയാതിട്ട് ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിച്ച് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയത്. അതിനകത്ത് അഴിമതിയുടെ അംശങ്ങൾ ഉണ്ടെങ്കിൽ, അല്ല അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകൾ ഇവരെ നടപടി സ്വീകരിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. അത് എന്ത് വേണം ചെയ്യുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. അതുപോലെയാണോ ഇവിടെ സ്പ്രിംഗ്ലറും ഇ മൊബിലിറ്റിയും ആഴക്കടൽ മത്സ്യബന്ധനവും അതുപോലെ നടത്തിയിട്ടുള്ളത്? LDF മുന്നോട്ട് വെക്കുന്ന ഒരു ഈ ഒരു ഇതേ ഒരു പോയിന്റിൽ തന്നെയല്ലേ LDFഉം ഇത്തരം ആരോപണം കാണുന്നത്? ഉദാഹരണം എം ശിവശങ്കരനെ എതിരെയുള്ള ആരോപണം കണ്ടു, അവരൊക്കെ പറയുന്നത് ഇതേ ന്യായം തന്നെയല്ലേ? സർക്കാരില്ലാത്ത പങ്കില്ല, ഔദ്യോഗിക സംവിധാനത്തിന് പങ്കില്ല, കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ വീഴ്ച മാത്രമാണെന്നാണ് പറയുക. ഏറ്റവും ഒടുവിലത്തെ ആഴക്കട വിവാദത്തിൽ പോലും ആ ഒരു ആംഗിളിലാണ് ആ വിഷയങ്ങളെ അവരും കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് മുന്നണികളും ഇതിന് പറയുന്ന ന്യായങ്ങൾ അത് വളരെ സമാനതകളുള്ളതല്ലേ? അല്ലെ, ഞാൻ അതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ട്, ഇ മൊബിലിറ്റിയായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒന്നും 2 കോടിയുടെയല്ലേ, 2000, 3000, 4000 കോടി. 4000 കോടിയുടെയാണ് ഇ മൊബിലിറ്റിയില് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സിസ് കമ്പനിയുമായിട്ട് ധാരണ ഉണ്ടാക്കിയത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതിനകത്ത് പിന്നെ നിയമവകുപ്പോ ഫിനാൻസ് വകുപ്പോ ഒന്നും അറിയാതെ ട്രാൻസ്പോർട്ടിന്റെ സെക്രട്ടറി ശിവശങ്കരനും മുഖ്യമന്ത്രിയുടെ വകുപ്പും സംവിധാനം ഡയറക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, IT ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാര്യം പോലും ഉള്ളതല്ല. സ്പ്രിംഗ്ലറിന്റെ നമ്മുടെ ആരോഗ്യ ഡാറ്റ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തെ ഏറ്റവും വലിയ കച്ചവടമാണ്. അതൊക്കെ ഹൈക്കോടതി തടഞ്ഞില്ലേ? ഹൈക്കോടതി അതിന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞത് കൊണ്ടല്ലേ ഇട്ടിട്ട് ഓടേണ്ടി വന്നത്? കാരണം അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഴുതുകൾ ഹൈക്കോടതി അടച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും ആഴക്കടൽ മത്സ്യബന്ധനം. അതിനകത്ത് മന്ത്രി കണ്ടു, ആ മുഖ്യമന്ത്രിയെ കണ്ടു, അവരെല്ലാവരും ഫയല് കണ്ടിട്ടുണ്ട്, ഫയലിന്റെ അവരുടെ ഇൻഷിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ട് പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥന അത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഇത്രയും വലിയ അഴിമതി, ഇത്രയും വലിയ പിന്നെ ഡീലിംഗ് ചെയ്യാൻ നടത്താൻ പറ്റും? ഇതൊക്കെ എത്ര നിങ്ങളൊരു കാര്യമാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇത്ര വിദഗ്ധമായി അത് പണ്ട് ലാബിലിൻ മുതലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് 374 കോടി എന്ന് വെച്ചാൽ നമ്മൾ ബോധം കെട്ടുപോകും. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു തുക അറിഞ്ഞിട്ടില്ലാത്ത ആ കാലത്ത് അത്രയും വലിയ ഡീല് നടത്താൻ ധൈര്യം കാണിച്ചവരാ തോർക്കണം. ഇതെല്ലാം പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ബൾക്കായിട്ടുള്ള കൊളയായിരിക്കും നടക്കുന്നത്, അത് കൊളയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് വേറെ എതിർ ശബ്ദങ്ങൾ അതിനകത്ത് വരല്ലേ, എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യമായിട്ട് കാണാനില്ല. നമ്മൾ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കേരളത്തിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുകയും അത് മാധ്യമങ്ങൾ ചർച്ചയാവുകയും കേരളം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതുകൂടി ആശങ്കപ്പെടുത്തേണ്ട കാര്യമല്ലേ? ഈ സമയത്ത് ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ഇതിൽ പെടുമെന്നൊക്കെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള ആശങ്കകളും ഒക്കെയാണ് അദ്ദേഹം പങ്കുവെച്ചത്. പക്ഷെ ആ കേസുകൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? നിലവിൽ UDF ഉദ്ദേശിച്ച നിലയിൽ ഈ പറയുന്ന കുറ്റക്കാരെ കൃത്യമായി കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കാതെ വരുന്നത് കൊണ്ടല്ലേ LDF അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഗൗനിക്കാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേടാനുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകുക? അത് ആരുടെ വീഴ്ചയായിരിക്കാം? അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണോ അതോ ഈ ആരോപണങ്ങളിൽ കളമ്പില്ലാത്തത് കൊണ്ടാണോ? അത് പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് CPMO BJP തമ്മിൽ ദേശീയ തലത്തിൽ നടത്തിയ സെറ്റിൽമെന്റ് ആണത്. ഞാനിത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് BJP CPM തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ
പേരെടുത്ത് വെല്ലുവിളിക്കാനോ ആക്ഷേപിക്കാനോ അല്ലെ പേരെടുത്തൊരു ആരോപണം ഉന്നയിക്കാനോ വിമർശിക്കാനോ ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ചെയ്യില്ല. മാത്രമല്ല ഇതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കേന്ദ്ര ഏജൻസികളും ഇവിടെ അന്വേഷിച്ച് വട്ടമിട്ട് ഓരോരുത്തരെ പൊക്കാൻ തുടങ്ങിയപ്പോൾ ലൈഫിന്റെ അകത്തെ അഴിമതി കണ്ടുപിടിച്ചില്ലേ? 20 കോടി പിടിച്ച് വാങ്ങിയിട്ട് 9.5 കോടി അത് പിന്നെ കമ്മീഷൻ പറ്റിയത് കണ്ടില്ലേ? സ്വർണ്ണക്കടത്തിലെ ഓരോരുത്തരുടെ പങ്ക് കണ്ടില്ലേ? ശിവശങ്കറിനത്ര 100 ദിവസം അല്ലെ ആശുപത്രി കിടന്ന് ആരാ? പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി, ഇറ്റ് ഇസ് ഈക്വലന്റ് ടു ചീഫ് മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററുടെ പ്രതിപുരുഷനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഉത്തരവുകൾ ഇറക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാള് തന്റെ ആഫീസിൽ വെച്ച് ആ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതിനു മുഴുവൻ ഈ സ്വർണ്ണക്കടത്തിന് മുഴുവൻ ആലോചനകൾ നടത്തുക, അവിടുന്ന് ഫോൺ കോളുകൾ പോവുക, ഈ സ്ഥാനം ഉപയോഗിക്കുക, ഇതൊന്നും ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിന്നുപോയി. അവിടെയാണ് അദ്ദേഹം ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്യം എന്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഞാൻ മോഡിജിയോട് കത്തെഴുതി ചോദിച്ചിട്ടുണ്ട്, മോഡിജി ഇത് ശരിയാണ്, ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ വന്ന് ഹണ്ട് ചെയ്ത് ശരിയാണോ? ഞാൻ മോഡിജിക്ക് കത്തെഴുതിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും മോഡിജി അത് പരിഗണിക്കുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് വളരെ വിനീത വിധേയനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതാ സെറ്റിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സെറ്റിൽ ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ നിങ്ങൾ കണ്ടോ ബി ജെ പിക്ക് നേട്ടം എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. സെറ്റിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു, പരസ്പരം സഹായിക്കുക. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇവിടെ അവസാനിപ്പിക്കണം. അതിന് കേരളത്തിൽ മാത്രമുള്ള ഈ കുഞ്ഞു പ്രസ്ഥാനത്തെ അവർക്ക് പിന്നെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല എന്നുള്ളത് അറിയാം. ഏത് കച്ചവടത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇപ്പൊ ഈ ഇതിനെക്കുറിച്ച് ഒരനക്കവും ഇല്ലാതായിരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ ലാവലിൻ കേസൊക്കെ? ആ കോടതിയിൽ ഒന്ന് എടുത്താൽ മതി, അപ്പോൾ തന്നെ കോടതി പറയും അത് നേരെ വിചാരണ കോടതിയിലേക്ക് പോയിട്ട് വിചാരണ ചെയ്തിട്ട് കേസ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. പ്രസിഡന്റ് അതാ, നമ്മുടെ ലാവലിന്റെ, നമ്മുടെ ലല്ലു പ്രസാദ് യാദവിന്റെ കേസിലാണെങ്കിലും മദ്രാസിലെ ജയലളിതയുടെ കേസിലാണെങ്കിലും അതൊക്കെ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിരിക്കും. വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്, യാതൊരു സംശയവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ പിന്നെ സി ബി ഐ ഒരു അപ്പീൽ കൊടുത്തിരിക്കുന്നു ഇത്രയും കാലം 3.5 കൊല്ലമായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശരി ഇന്ന് ഞാനങ്ങൾ വാദിക്കാം, എന്തെല്ലാം പോയിന്റുകളുണ്ട് ആ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച്. ജുഡീഷ്യറിയിൽ നടത്തിയ അട്ടിമറിയെ കുറിച്ച് എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ അതൊന്നും എഴുന്നേറ്റ് നിന്ന് പറയാൻ ഇതുവരെ സി ബി ഐ തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ബോസ് രാജ്യം ഭരിക്കുന്ന പാർട്ടി ബന്ധപ്പെട്ട മന്ത്രി അമിത്ഷായും മോഡിയും ഒക്കെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അനങ്ങണ്ടാത്രമാത്രം. വ്യക്തമാണ്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു വോട്ട് അത് യു ഡി എഫിൽ നിന്ന് ആ വോട്ട് അടർത്തി മാറ്റപ്പെടുന്നുണ്ട് എന്നത് വളരെ എവിഡന്റ്ലി വ്യക്തമാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ ഒരു കടന്നു വരവ് എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കി, പ്രത്യേകിച്ച് മദ്യവിതാദം കൊണ്ട് രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നേട്ടം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ ആ ഒരു ജോസ് കെ മാണിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ജോസ് കെ മാണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിന് ഈ ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിനെ തടുക്കുവാൻ സാധിക്കുകയില്ലേ? ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാൻ സംവിധാനം കോൺഗ്രസിന് ഇല്ലായിരുന്നു? ആരോ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ജോസ് കെ മാണി ഈ തരത്തിലൊരു വലിയ പിന്നെ മധ്യ കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണത്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് പിന്നെ വേരോട്ടമുള്ളൂ, അതും ഇപ്പോൾ വളരെ ദുർബലമായിട്ടുണ്ട്. പാലാ നിയോജക മണ്ഡലമാണല്ലോ അവരുടെ ആസ്ഥാന കേന്ദ്രമായി അറിയപ്പെടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ 17 സീറ്റുകൾ ഉണ്ടായിരുന്നവർക്ക് ഇടതുമുന്നണിയിൽ പോയപ്പോൾ 10 സീറ്റാണ് കിട്ടിയത്. അവർക്ക് 6 പഞ്ചായത്തുകൾ ഞങ്ങളാണ് ഭരിക്കുന്നത് പാലാ തെരഞ്ഞെടുപ്പിൽ. അവർക്ക് ആകെ 2 പഞ്ചായത്താണ്. ഇപ്പൊ ഞാൻ അവർക്ക് രണ്ടിപ്പം മേലുകാവ് പഞ്ചായത്ത്, 3.5 പഞ്ചായത്ത് അവർക്ക് 0 ആണ്. അതുപോലെ തന്നെ തലപ്പലം പഞ്ചായത്തില് ഒക്കെ അവർക്ക് പിന്നെ ആകെ കിട്ടിയിരിക്കുന്ന 1 സീറ്റാണ്. ഞങ്ങള് അവിടുത്തെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളായ രാമപുരം പഞ്ചായത്ത്, വരണങ്ങാനം പഞ്ചായത്ത്, തലപ്പലം പഞ്ചായത്ത്, മേലുകാവ് പഞ്ചായത്ത്, തലനാട് പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ രീതിയിൽ ഉണ്ടാകുന്ന പല സ്ഥലങ്ങളും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന ഒരു പൊതു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു പൊതുവായ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ
കേരളത്തിലെ ക്രൈസ്തവ സമൂഹം യു ഡി എഫിൽ നിന്ന് അകലുന്നുണ്ട് എന്നൊരാശങ്കയുണ്ടോ? അടുത്ത കാലത്ത് ശ്രീ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവന നമുക്കറിയാം, ഷിബു ബേബി ജോണിന്റെ പ്രസ്താവന നമുക്കറിയാം, ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലോ. അതൊരു വശത്ത്. മറുവശത്ത് ഇടതുപക്ഷം സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ശക്തമായ ഇടപെടൽ ഇടതുപക്ഷം നടത്തുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി ജസ്റ്റിസ് ജെ ബി കോശി കമ്മിറ്റിയെ നിയമിക്കുന്നു. അങ്ങനെയുള്ള ഒരു വശത്ത് അവർ നടത്തുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോയി എന്ന ഒരു നിരീക്ഷണം കൂടി സ്വാഭാവികമല്ലേ? അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞത് നന്നായി. ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് നിയമസഭയ്ക്കകത്ത് ഉള്ളപ്പോഴാണെങ്കിലും പുറത്താണെങ്കിലും ചാനലുകളിലാണെങ്കിലും വിവിധ ചർച്ചാവേദികളിലാണെങ്കിലും ഒക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഈ പറയുന്നതിലുള്ള കാര്യങ്ങൾ അതല്ല. അതിനകത്ത് അത്യാവശ്യം നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൈസ്തവ മേഖലകളിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സീറോ മലബാർ സഭ ഉയർത്തുന്ന വിഷയമല്ല യാക്കോവായ സഭയും. യാക്കോവായ സഭയും പിന്നെ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. പെന്തക്കോസുകാരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. മറ്റു പല ഇതര ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ വേറെയാണ്. പലർക്കും പല പ്രശ്നങ്ങളാണ്. മൊത്തം ആസ് എ ഹോൾ ക്രൈസ്തവ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകളെ പലപ്പോഴും ബാധിക്കുന്നത്. ജോസ് കെ മാണിയാണെങ്കിലും ഇതിനകത്ത് ഒരു ചെറിയ വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തിൽ മാത്രമാണ് അവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമുള്ളത്, ഈ ക്രൈസ്തവ വിഭാഗത്തിന്. അല്ലാതെ മറ്റു വിഭാഗങ്ങളിലൊന്നും അവരുടെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉള്ളതല്ല. ഇവിടെ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോ ഇതിനകത്ത് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. 80-20 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റേഷ്യോ അവിടെ നിശ്ചയിച്ചു. അത് കൊണ്ടുവന്നത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റാണ് ആ നിയമം കൊണ്ടുവന്നത്. ഈ ഗവൺമെന്റാണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേന ഇത് സാമാന്യവൽക്കരിച്ച് എല്ലാ വിഷയങ്ങളിലും ഈ പറയുന്ന പിന്നെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും 80-20 എന്നുള്ള റേഷ്യോയിൽ വേണം തീർക്കാൻ എന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ ഗവൺമെന്റാണ് അത് തിരുത്തണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ആ അഭിപ്രായം കോൺഗ്രസിന് പൊതുവെ ഉണ്ടോ? അങ്ങനെ അഭിപ്രായം കോൺഗ്രസിന് എടുക്കാൻ സാധിക്കുന്നുണ്ടോ നിലവിൽ? ഉണ്ട്. അതിനെ കുറിച്ച് ഞങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി ഇത് ഇത്തരം പിന്നെ ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. ഓരോ സമൂഹത്തിനും അർഹതപ്പെട്ട രീതിയിൽ ജനസംഖ്യയുടെ അനുവാദമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉള്ളത്. അത് ഞങ്ങൾക്ക് ുള്ള അല്ലെങ്കിൽ ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തോട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അവര് പോലും ഇക്കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന അഭിപ്രായക്കാരുമാണ്. ഇതൊന്നും ഒരു വിഷയമായിട്ടില്ല. കാരണം ഗവൺമെന്റ് പക്ഷേ ഇത്രയും കാലമായിട്ട് അത് മാറ്റി ചിന്തിക്കാൻ, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്, അല്ലാതെ നിയമസഭ വന്ന നിയമമൊന്നും അല്ല. ആ ഓർഡർ മാറ്റാനോ അവിടെ ഒരു ആശങ്കയുണ്ട്. ജസ്റ്റിസ് ജോസഫ് ആയിക്കൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് അതിനെതിരെ ശബ്ദമുയർത്താൻ, അതിനെ ചോദ്യം ചെയ്യാൻ, അതൊരു പ്രചരണത്തിൽ ഉൾപ്പെടുത്താൻ അത് നമ്മുടെ യു ഡി എഫ് സംവിധാനങ്ങൾ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിൽ അറിയത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ജോസ് കെ മാണി ഇപ്പുണ്ട്. ആ ജോസ് കെ മാണിക്ക് ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ പോലെ പിണറായി വിജയനോട് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല, ഒന്ന് മാറ്റണമെന്ന്. അതെന്തുകൊണ്ട് പറയുന്നില്ല? വേണമെങ്കിൽ പറയാം, ജോസ് കെ മാണി അധികം നാളായില്ല ഒരു പക്ഷെ ഇതിൽ വന്നതെന്ന് ന്യായീകരണം പറയാം ജോസ് കെ മാണിക്ക്. പക്ഷേ ഇത്രയും നാളായി ഇത് നടക്കുന്നു അവിടെ, നമ്മൾ ഇല്ലല്ല ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2-3 വർഷമേ ആയിട്ടുള്ളൂ. ജോസ് കെ മാണി വന്നിട്ട് എത്ര നാളായി? ജോസ് കെ മാണി എത്രയോ വൈകിയാണ് എൽ ഡി എഫിലേക്ക് എത്തുന്നത്, അത് ഒരു ചോദ്യമാണ്. എത്രയോ നാളായിട്ട് ഇത് ചർച്ച ചെയ്യാമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ആശങ്ക. രണ്ടാമത്തെ ആശങ്ക, ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ പല ക്രൈസ്തവ സമൂഹങ്ങൾക്കെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥ. അത് പഠിക്കാൻ വേണ്ടി ജെ ബി കോശി കമ്മിറ്റിയെ നിയമിച്ചു എന്നത് അത് ഒരു ചെറിയ കാര്യമായിട്ട് ക്രൈസ്തവ സമൂഹം കാണണമെന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ വോട്ടുകളൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന ഒരു പ്രതീക്ഷയിലായിരിക്കില്ലേ അവർ ഇടതുപക്ഷത്തിലേക്ക് അനുകൂലിച്ച ഒരു നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എടുത്തത്? അങ്ങനെ അല്ല എന്ന നിലപാടാണ് യു ഡി എഫിന് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് പൊതുവേദികളിൽ അത് പറയാത്തത്? എങ്കിൽ ഈ ആശങ്കകൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിന്ന് മാറിക്കിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കെതിരായിട്ട് ഒരു നിയമം ഒരു കൂട്ടർ കൊണ്ടുവരുന്നു, അവർ ആ നിയമം മാറ്റാൻ തയ്യാറാകുന്നില്ല. അത് ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകൾ കുറ്റക്കാരും ആ നിയമം കൊണ്ടുവരികയും അത് മാറ്റാതെ കൊണ്ട് ഇപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, അനീതി ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണ് ഉള്ളത്? ഇത് കൊണ്ടുവന്ന് ഇത് മാറ്റാതെ ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക,
അത് ചോദ്യം ചെയ്യാത്ത ചെയ്യപ്പെടാത്ത ആളുകൾ ചെയ്യാതിരുന്ന ആളുകളാണ് കുറ്റക്കാരെന്ന് പറയുന്നത് ശരിയല്ല, അതല്ല ചെയ്യേണ്ടത്. മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കമ്മീഷനെ വെക്കുക എന്ന് പറഞ്ഞ ഒരു തന്ത്രമായിട്ട് ആ കാലഘട്ടത്തിൽ തങ്ങളുടെ കയ്യിൽ നിന്നും അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ടൈം ബൈ ചെയ്യുകയാണ് കമ്മീഷനുകൾ വെക്കുന്നത്. ഒരു കമ്മീഷൻ അങ്ങ് വെക്കുന്നതോടുകൂടി ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് ഏതെങ്കിലും കാലത്തായിരിക്കും വരുന്നത്. എന്നിട്ട് ഞങ്ങൾ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അതിന് വരട്ടെ എന്ന് പറയുന്നത് എന്തിനായവാ? എന്ത് കമ്മീഷനാണ് വേണ്ടത്? കേരളത്തിലെ ഓരോ കമ്മ്യൂണിറ്റിയുടെയും ജനസംഖ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതിന് ജനസംഖ്യ ആനുപാതികമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടത് എല്ലാവർക്കും, അത് ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും കൊടുക്കണം. അപ്പൊ അതിന് എന്തിനാ പിന്നെ ഒരു കമ്മീഷനെ വെക്കുന്നത്? അപ്പൊ അത് ടൈം ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ കഴിയണം. ഈ കാര്യങ്ങൾ ഈ തെറ്റ് ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നവരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ച് തടിതെപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതല്ലാതെ അവരുടെ കൂടെ പോയി വോട്ട് ചെയ്യുകയാണ് ശരി, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ വളരെ പ്രതീക്ഷ നൽകുന്ന ചില ചിന്തകൾ, ഇത് അടുത്ത ഈ പറയുന്ന യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഈ ന്യൂനപക്ഷ ക്രൈസ്തവ സമൂഹം ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ ആശങ്കകൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കും എന്ന് തന്നെ അതിനകത്തുണ്ടാകും. തീർച്ചയായിട്ടും വ്യക്തമാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് BJP മുമ്പിലുള്ള പ്രതീക്ഷകൾ? സ്വാഭാവികമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സ്ഥലത്ത് 2nd സ്ഥാനം നേടുകയും ഏതാണ്ട് 32 സ്ഥലങ്ങളിൽ 40,000 മുകളിൽ എന്ന് പറഞ്ഞാൽ 30% വോട്ടുകൾ നേടാൻ കഴിയുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിരവധി കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വരുന്നു, NIA വരുന്നു, ED വരുന്നു, CBI വരുന്നു, ഒത്തിരി രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വന്നത്. ഈ കേന്ദ്ര ഏജൻസികൾക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? UDF ആരോപിക്കുന്നത്, ശ്രീ ജോസഫ് വാഴക്കൻ ഇവിടെ ആരോപിക്കുന്നത്, LDFഉം BJP ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഈ ഏജൻസികളൊക്കെ ഈ നാട് വിട്ടു പോയി എന്നും LDFന് അനുകൂലമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നതുമെന്നാണ്. എന്താണ് പ്രതികരണം? വാസ്തവത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ ഇവർ തമ്മിൽ ഒന്ന് ചെലവരിക്കുന്നത്, തൃശ്ശൂരിൽ അവണീശ്വരി പഞ്ചായത്തിൽ ഇവരൊന്ന് ചെലവരിക്കുന്നത്, ചെങ്ങന്നൂരില് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ചെങ്ങന്നൂരില് നമ്മുടെ അവിടുത്തെ പഞ്ചായത്തിൽ പെരുവമ്പണ്ടൂർ പഞ്ചായത്തിൽ ഇവര് ഇടതുപക്ഷം വലതുപക്ഷം ഒന്നിച്ചല്ലേ ഭരിക്കുന്നത്. അപ്പൊ പിന്നെ അവര് BJP കോൺഗ്രസ് അല്ലെങ്കിൽ BJP CPM അലയൻസ് നോക്കി ഇവര് പരസ്പരം പറയുന്നത് എന്ത് ഫുളിഷ്നസ്. കേരളം വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ ബംഗാളിൽ ഇവർ ഒരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഏജൻസിക്ക്. നേരത്തെ ചോദിച്ചത് ഏജൻസിയുടെ കാര്യമല്ലല്ലോ, ഏജൻസിയുടെ കാര്യമൊക്കെ പറയാം, ഞാൻ പറയാം. അപ്പോ ഈ ചുരം കടന്നാൽ, പാലക്കാട് ചുരം കടന്നാൽ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നാണ്. കർണാടക വിട്ടാൽ, അതിർത്തി വിട്ടാൽ, കാസർഗോഡ് കഴിഞ്ഞാൽ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നാണ്. ബംഗാളിൽ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്, ഇന്ത്യ മുഴുവനും ഒരുമിച്ചാ മത്സരിക്കുന്നത്. സോണിയയുടെ സാരിത്തുമ്പിലാണ് സീതാറാം യെച്ചൂരി ഊഞ്ഞാലാടുന്നത്. സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. ശ്രീറാം യെച്ചൂരിക്ക് ഇന്ത്യ മുഴുവൻ യാത്രയാണെങ്കിൽ കോൺഗ്രസ് വേണം. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധവും ഇവർ തമ്മിലുള്ള അവസ്ഥയും. എന്നിട്ട് അവർ പറയാണ് BJP ബന്ധമാണ്. ഇവിടെ ഏതൊക്കെ ഏജൻസികൾ വന്നിട്ടുണ്ടോ ആ ഏജൻസികൾ എല്ലാം വരാൻ കാരണം ഇവിടുത്തെ ഗവൺമെന്റ് നടത്തുന്ന കൊള്ളരുതായ്മയാണ്. അത് ഇന്നലെ വരെ സരിതയെ കൂട്ടുപിടിച്ചുകൊണ്ട് സരിതയുടെ പേരിൽ സോളാർ അഴിമതി ഉണ്ടാക്കി വലതുപക്ഷം. ഇപ്പൊ സരിത മാറിയപ്പോ സ്വപ്നം വന്നു, സോളാർ മാറി സ്വർണം വന്നു. ഇവർ രണ്ടുപേരും ഒരേ തുവൽ പക്ഷികളാണ്, ഒരേ കാഴ്ചപ്പാടാണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും അന്വേഷണം CBI വന്നതുകൊണ്ടാണല്ലോ ലൈഫ് മിഷൻ അന്വേഷിക്കപ്പെട്ടത്, അതല്ലെങ്കിൽ ED വന്നതുകൊണ്ടാണല്ലോ ലൈഫ് മിഷനിലെ അഴിമതി കണ്ടുപിടിക്കപ്പെട്ടത്. ഇപ്പൊ ലൈഫ് മിഷനിലെ അഴിമതിയാണല്ലോ UDF ഉയർത്തുന്നത്, ആ ലൈഫ് മിഷന്റെ അഴിമതി ഉയർത്തിക്കൊണ്ടുവന്നത് ED. അപ്പോ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിയുമായി മുന്നോട്ട് പോകുന്നു, അവരുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതന്നെ ഞാൻ പറഞ്ഞു വരട്ടെന്ന്, ഈ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുകയും
തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാട്, അതൊന്നും ബി ജെ പിക്ക് ഇല്ല. അന്വേഷണങ്ങളൊക്കെ അന്വേഷണത്തിന് നിങ്ങളൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ, കാരണം അങ്ങ് തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ വരെ കൊടുക്കുന്ന തരത്തിലുള്ള കേസാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും ഒരു ഫോളോ അപ്പ് മുമ്പോട്ട് വരാതിരിക്കുമ്പോൾ അത് വെറും ഒരു ആരോപണം മാത്രമായതുകൊണ്ടാണോ, കഴമ്പില്ലാത്ത ആരോപണം കൊണ്ടാണോ കൂട്ടിലടക്കാൻ പറ്റാതെ പോയത്, അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ കഴമ്പില്ലാത്ത ആരോപണങ്ങളാണോ പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? ഇപ്പോൾ കഴമ്പില്ലാത്ത അല്ല, ഇപ്പോൾ അവന് ജാമ്യം കിട്ടില്ലേ? സ്വാഭാവികമായിട്ട് കോടതി, ഏത് കോടതിയും ആരെയായാലും ജാമ്യത്തിൽ വിടൂല്ലേ? അയാളുടെ പേരിൽ കേസ് നിലനിൽക്കുന്നില്ലേ? ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസില്ലേ? സ്വപ്നയെ സഹായിച്ചതിന്റെ കേസില്ലേ? സ്വപ്നയുമായി ബന്ധപ്പെട്ടതിന്റെ കേസില്ലേ? സ്വപ്നയുമായി അവിഹിതമായി ഇടപെടലുകൾ ഉണ്ടാകുമായി ബന്ധപ്പെട്ടുള്ള കേസില്ലേ? സ്വർണവുമായി ബന്ധപ്പെട്ട കേസിൽ അവർ അയാളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം ഉണ്ടായ അന്വേഷണത്തിൽ സ്വാഭാവികമായി ബന്ധമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും വീണ്ടും. അത് ഇല്ലാത്ത കേസ് ഉണ്ടാക്കാനോ ഉള്ള കേസ് ഇല്ലാതാക്കാനോ ഒന്നും അന്വേഷണ ഏജൻസികളെ വെച്ച് ബി ജെ പി ശ്രമിക്കാറില്ല. ബി ജെ പിയുടെ ഗവൺമെന്റ് വളരെ സുതാര്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവസാന നിമിഷം വരെ അന്വേഷണം, അത് തെരഞ്ഞെടുപ്പുമായിട്ട് അതിന് ബന്ധമില്ല. തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലാഭം ഉണ്ടാക്കാനല്ല അന്വേഷണം നടക്കുന്നത്. അത് ഗവൺമെന്റ് തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റും തമ്മിലുള്ള ഇടപാടല്ല. അന്വേഷണങ്ങളൊക്കെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന് അങ്ങ് പല ചർച്ചകളിൽ ഈ ചർച്ചയെ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയിലേക്ക് ചർച്ച ഇത് എടുത്തുന്നുമില്ല. അവിടെയാണ് ജി ജോസഫ് വാഴക്കൽ വളരെ ന്യായമായ സംശയം ആരോപിക്കുന്നത്. ലാവ്ലിൻ കേസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെയൊക്കെ കേന്ദ്രം ഒരു നിസ്സംഗത കാണിക്കുന്നില്ല എന്നാണ് ആരോപണം, ശ്രീ ജോസഫ് വാഴക്കന്റെ ആരോപണം. ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, എനിക്ക് ഇവിടുത്തെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഉള്ള കേസിൽ നിലപാടുകൾ നോക്കി എന്തൊക്കെയാണോ തെളിവുകൾ ഉള്ളത് ആ തെളിവുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു അന്വേഷണം. അതിൽ ആരൊക്കെയാണോ കുറ്റക്കാർ അവരൊക്കെ അവരൊക്കെ കയ്യാമം വെക്കപ്പെടും. തിരിച്ചുവരാം. ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതാണ്, ഇവിടെ കേന്ദ്രത്തില് LDFഉം BJPയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇവിടെ ഇല്ല. ആ കേസ് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് UDFഉം LDFഉം മാത്രമാണ്. കേരളം കടന്നാൽ കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിച്ചാണ് കേന്ദ്രത്തിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കേരളം കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ട് അവർ ഞങ്ങളുടെ കൂടെ പരസ്യമായിട്ടാണ് ചേരുന്നത്. കാരണം മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് അവർ കോൺഗ്രസിനോടൊപ്പം പരസ്യമായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ശക്തികളുമായി സന്ധി ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്. അങ്ങനെ കമ്മ്യൂണിസം ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അത് പണ്ടുകാലം മുതലേ അദ്ദേഹത്തിനൊരു ശീല മാത്രം അത്തരം ബന്ധങ്ങളും അത്തരം ഡീലുകളും ഒക്കെ. അദ്ദേഹം ഇവിടെ BJP ആയിട്ട് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് കമ്മ്യൂണിസവും ഇല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയവും ഇല്ല, നിലപാടുകളും ഇല്ല, യാതൊന്നും ഇല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ശ്രീ ജോസഫ് വാഴക്കൽ, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിൽ വെക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ, എന്തൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങൾ? പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങളാണ് BJP ഉയർത്തി വെച്ചിരിക്കുന്നത്. ഒന്ന്, സമ്പൂർണമായ വികസനം. രണ്ട്, അഴിമതി വിമുക്തം. മൂന്ന്, പ്രീണന വിമുക്തം. ഇവിടെ ഇപ്പൊ പ്രീണനവും അഴിമതിയുമാണല്ലോ നടക്കുന്നത്, വികസനം നടക്കുന്നില്ല. ഇപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാർഷിക മേഖലയുടെ വികസനം എന്താണ്, വ്യാവസായിക മേഖലയുടെ വികസനം എന്താണ്, അതുപോലെ സാമൂഹ്യ മേഖലയുടെ വികസനം എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ അവിടെയൊക്കെ 1957 സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴും 57 ബേസിൽ നോക്കുമ്പോൾ കാർഷിക മേഖല തകർന്നു. 57 17 ലക്ഷം ടൺ അരി ഉത്പാദിപ്പിച്ചിരുന്ന കേരളം ഇന്ന് 3.5 ലക്ഷം ടൺ അരി ഉത്പാദിപ്പിക്കുന്നത്. കാർഷിക മേഖലയിൽ പച്ചക്കറി 18% മാത്രമേ ഉത്പാദിപ്പിക്കുന്നുള്ളൂ കേരളത്തില്. വ്യാവസായിക മേഖലയിൽ ഒരു പുതിയ വ്യവസായം കൊണ്ടുവന്നിട്ടില്ല, മാറി മാറി ഭരിച്ചതല്ലേ ഇവര്. അതേസമയത്തോ പ്രീണനമാണ് നടക്കുന്നത്. എന്ത് പ്രീണനം? സംഘടിത വോട്ടിന്റെ പ്രീണനം. സംഘടിത വോട്ടുണ്ടോ അവിടെ എല്ലാം കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവർക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ന്യൂനപക്ഷ ക്ഷേമങ്ങൾ നൽകുന്നുണ്ട്. ആ ന്യൂനപക്ഷത്തിൽ പോലും വിവേചനമില്ലെന്ന്, ഭൂരിപക്ഷമായ ഹിന്ദുക്കളോടുള്ള വിവേചനം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ന്യൂനപക്ഷത്തിൽ എന്തിനാ? തോമസ് മുത്തലക്കൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് അവരുടെ ജനസംഖ്യ തോതനുസരിച്ചുള്ള ന്യൂനപക്ഷ ക്ഷേമങ്ങൾ എന്തുകൊണ്ട് വിതരണം ചെയ്യുന്നില്ല ഇത്രയും വർഷമായിട്ട്? അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്.
23.5% പോപ്പുലേഷൻ ഉള്ള ക്രൈസ്തവ സഭയ്ക്ക് 40% വിഹിതം കിട്ടേണ്ടതാണ്. പക്ഷെ ആ വിഹിതം കൊടുക്കുന്നത് 20%. അപ്പൊ 80% കൊടുക്കുന്നത് ആർക്കാ? 80% കൊടുക്കുന്നത് മുസ്ലിം സമൂഹത്തിനാ. എന്തുകൊണ്ട്? ഇപ്പൊ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടിട്ട് കെ ടി ജലീൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സബ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ക്ഷേമ ബോർഡ് വന്നിരിക്കുന്നു മദ്രസ ടീച്ചർമാർക്ക്. ആരെ മദ്രസ ടീച്ചർമാര്? മദ്രസ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ ഖുറാൻ പഠിപ്പിക്കുന്നവരാ. ഖുറാൻ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മതേതരത്വത്തിന്റെ ഭാഗമാണോ? അല്ലല്ലോ. അത് തീർച്ചയായിട്ടും ഒരു മതത്തിന്റെ ഭാഗമാണ്. ആരുടെ പൈസയാണ്? കേരളീയരുടെ പൈസയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ഹിന്ദുക്കളുടെ പൈസയാണ്. എന്തിനാ കൊടുക്കുന്നത്? അത് ഖുറാൻ പഠിപ്പിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോ ഈ 120,000 മദ്രസ അധ്യാപകന്മാർക്ക് 6,000 ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവരുടെ ഇവിടുത്തെ ഹിന്ദുക്കളുടെയും പൈസയാണ്. എന്നിട്ട് ആ പൈസ കൊടുത്ത് കൊടുക്കുന്നു. അത് ഏകപക്ഷീയമാകുന്നത് എങ്ങനെ? ഇവിടുത്തെ പള്ളിയില് ബൈബിള് പഠിപ്പിക്കുന്നവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് ഇല്ലാതാണ്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇന്നലെ ആരോ ചാനൽ ചർച്ചയിൽ ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. പള്ളിയിലച്ഛന്മാർക്കെല്ലാം പൈസ ശമ്പളം കൊടുക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് എന്നാണ് ഒരാൾ ഇന്നലെ ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയാത്തതാണ്. ഇനി ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഇവിടുത്തെ പട്ടക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? കപ്പിയാർമാർക്ക് കൊടുക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് രാമായണം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് മഹാഭാരതം പഠിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഖുറാൻ പഠിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നു? ഇനി വിധവകൾ, വിധവകളായ ക്രിസ്ത്യാനികൾക്കില്ല, വിധവകളായ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേക ആനുകൂല്യം, ഇതൊക്കെ മര്യാദകേടാ. അപ്പോ മര്യാദ എന്ന് പറയുന്നത് സംഘടിത വോട്ടാണ്. ഇവിടുത്തെ ക്രൈസ്തവരുടെ സംഘടിത വോട്ട് കുറഞ്ഞുപോയി എന്ന് തോന്നിയപ്പോ വളരെ പെട്ടെന്ന് സംഘടിത വോട്ടിന്റെ അടുത്തേക്ക് പോയി. ലവ് ജിഹാദിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും? ഇതിനുണ്ടോ? വാഴക്കോട് ചോദിക്കേ. ഇവിടുത്തെ ക്രൈസ്തവ സഭ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ പ്രീണനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ട് കാണില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞ ലവ് ജിഹാദിനെ മുന്നിൽ നിർത്തിയാണ് പറഞ്ഞത്. ലവ് ജിഹാദ് ഇല്ല നിലപാടാണ് UDFനും LDFനും വിഷയത്തിലുള്ളത്. എന്താണ് ബി ഗോപാലകൃഷ്ണന്റെ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം? BJPയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കലാണ്, പല കഷ്ണങ്ങളാക്കി. ആ വിഭജന രാഷ്ട്രീയത്തിലാണ് രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇവർ നടത്തിയിട്ടുള്ള പീഡനങ്ങൾ എന്താ? നമ്മുടെ ഒരു അച്ഛനൻ അവിടെ ഇപ്പൊ ഇതാ നക്സലേറ്റുകളുടെ സഹായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പിടിച്ച അകത്തിപ്പിടിക്കുക അദ്ദേഹത്തെ. അതുപോലെ തന്നെ എത്രയോ ആളുകളെ, എത്ര വൈദികരെയാണ്, എത്ര നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങളെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നുണ്ട് സംഘപരിവാർ ശക്തികള്. ഇവിടെ സംഘപരിവാറിന്റെ അകത്ത് വരുന്നവരുണ്ടല്ലോ, ഒരുപാട് സംഘടനകളുണ്ടല്ലോ. BJP നടത്തുന്ന പ്രചരണം ഇവിടെ ആരോടെങ്കിലും ഉള്ള സ്നേഹം കൊണ്ടല്ല. അവർക്ക് ഈ രാജ്യത്ത് വിഭജന രാഷ്ട്രീയമാണ്. രാജ്യത്തെ സമൂഹങ്ങളെ എല്ലാവരെയും പരസ്പരം തമ്മിലടുപ്പിക്കുക, വിഭജിക്കുക, ഓരോന്നിനെ ഓരോ കോണിൽ നിർത്തുക, എന്നിട്ട് അവർക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യുക. BJPക്ക് പറയുന്നതിന് പിന്നാലെ യെസ് എന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല എന്നൊരു ആശങ്കയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതെന്തുകൊണ്ട് കോൺഗ്രസിന് അത് പറയാൻ പറ്റുന്നില്ല എന്നതാണ്. ആരെങ്കിലും ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് ഇവിടെ പങ്കുവച്ചത്. കോൺഗ്രസിന് പറയാൻ പറ്റുന്ന ഏത് കാര്യത്തിലും തന്റെ ഇടത്തോടെ പറയുന്നതാണ്. ആ രീതിയിൽ പ്രണയം നടിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഏത് സമൂഹമാണെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അതിനെ അപലപിക്കും, അതിനെ എതിർക്കും. എല്ലാ കാലഘട്ടത്തിലും ഇതിനെ എതിർത്ത പാർട്ടി തന്നെയാണ്. ഈ രാജ്യത്ത് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ഭാരതത്തെ ഇത്രയും വളർത്തുകയും ഈ നിലയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ഈ BJPയും ഈ നരേന്ദ്രമോദിയും ഒക്കെ അടുത്ത കാലത്താണ് ഈ രാജ്യത്തെ ജനതയെ തമ്മിൽ വിഭജിച്ചുകൊണ്ട് ഈ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അല്ല, അവര് കൊണ്ടുവരുന്ന ഒരു അജണ്ടയിൽ കയറി എനിക്ക് കൊത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ തരത്തിൽ പ്രവർത്തനം എവിടെ ഉണ്ടെങ്കിലും അടുത്ത കാലത്ത് ഷിബു ബേബി ജോൺ ഒക്കെ പറഞ്ഞതും ഇതൊക്കെ വെറും ഒരു RSSന്റെ അജണ്ടയാണെന്നോ അല്ലെങ്കിൽ LDFന്റെയോ ഒക്കെ, അല്ലെങ്കിൽ LDF അതിനകത്ത് ഔദ്യോഗികം അംഗീകരിക്കുന്നില്ല, തിരുത്തുന്നു, പക്ഷേ RSS അജണ്ട മാത്രമാണെന്നും ക്രിസ്ത്യാനികള് വെറുതെ ആശങ്കപ്പെടുകയാണെന്നും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയാണെന്നും ഒക്കെയാണ് പറഞ്ഞത്. ഹാഗിയ സോഫിയ വിഷയം വന്നപ്പോഴൊക്കെ എങ്ങനെയാണ് UDF അതിനെ പ്രതികരിച്ചത് എന്നതും അതിന് ഔദ്യോഗികമായിട്ട് ഒരു ക്ഷമയെങ്കിലും ആ പറഞ്ഞ അസത്യങ്ങൾക്കെതിരെ ഒരു ക്ഷമയെങ്കിലും ആരെങ്കിലും പറഞ്ഞോ എന്നതൊക്കെ ഒരു ചോദ്യമാണ്. ഈ ആശങ്കയാണ് ക്രൈസ്തവ സമൂഹം UDFന് മുമ്പിലേക്ക് വെക്കുന്ന ആശങ്കകൾ.
വാസ്തവസഭയിലെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് ന്യായമായിട്ടുള്ള ഏത് ആശങ്കകളും അത് പരിഹരിക്കാനും അത്തരം ആശങ്കകൾ ആര് പിന്നെ അത്തരം കാര്യങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ എതിർക്കുന്ന ആളുമാണ്. അതുകൊണ്ട് ഞാൻ ഈ RSS-കാരന്റെ ഇത്തരം അജണ്ടകളുണ്ടല്ലോ, ആ അജണ്ടകൾക്ക് പിന്നാലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ നിലപാട് ഓരോ വിഷയങ്ങളിലും ഉണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഈ തുർക്കി പള്ളിയുടെ കാര്യത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലല്ലോ, കോൺഗ്രസ് പാർട്ടി അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ഒരിടത്തും സംസാരിച്ചിട്ടില്ല. അതൊക്കെ ഓരോ പിന്നെ ജനസമൂഹങ്ങളും അവരുടെ പോലെ ആരെങ്കിലും വ്യക്തികളൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരും അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഇതുവരെ തിരുത്തിയിട്ടില്ല, അതിന്റെ അർത്ഥം അത് തന്നെയാണ് കോൺഗ്രസ് നിലപാടെന്നാണ്. അതാണ് ചാണ്ടി ഉമ്മൻ ഏറ്റു പറഞ്ഞതും, അവിടെയാണ് ആശങ്ക. ശ്രീ ജോസഫ് വാഴക്കൻ അതവിടെ നിൽക്കട്ടെ. ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ നേതാവൊന്നുമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല, ചാണ്ടി ഉമ്മൻ കോൺഗ്രസിന്റെ നേതാവൊന്നുമല്ല, ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ള സത്യമാണ്. കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളോ ഔദ്യോഗികമായ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ആളോ അല്ല ചാണ്ടി ഉമ്മൻ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, വളരെ പ്രസക്തമായ ഒരു ആശയമാണ് ഇവിടെ ശ്രീ ജോസഫ് വാഴക്കം പറഞ്ഞത്. കാരണം നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ധാരാളം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ ഒന്നും ബി ജെ പിക്ക് ആശങ്കയില്ലേ? ഇവിടെ 83 വയസ്സുള്ള ഫാദർ സ്റ്റാൻ സ്വാമി ജസ്റ്റ്യൂട്ട് വൈദികൻ എത്രയോ നാളായിട്ട് 125 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന കാരണം, ഇന്ത്യ കണ്ട തീവ്രവാദ കേസിൽ ഏറ്റവും പ്രായം കൂടി ഒരാളെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇടപെടുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ക്രൈസ്തവർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ജോസഫ് വാഴക്കൻ പറയുന്നത്? ജോസഫ് വാഴക്കൻ ഈ നാട്ടിലെ സുപ്രീം കോടതിയുടെ നിയമവും ഹൈക്കോടതിയുടെ നിയമവും ഒന്നും ജോസഫ് വാഴക്കൻ അറിയില്ലേ? അവിടെ കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കുകയും ജാമ്യത്തിൽ വെളിയിൽ വരികയും കേസ് പരിശോധന ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെയാണ്. സ്റ്റാൻസ്വാമിയെ പിടിക്കാനുള്ള കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? സ്റ്റാൻസ്വാമിക്കെതിരായിട്ട് യാതൊരു വക തെളിവുമില്ലെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ ജാമ്യമില്ലേ? ഒരു ഭരണകൂടം എന്ന് പറയുന്നത് തുടർച്ചയാണ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. സ്റ്റാൻസ്വാമിയുടെ കേസ് സ്റ്റാൻസ്വാമിയുടെ കേസ് തുടക്കത്തിൽ എടുത്തിരിക്കുന്നത് UPA ഗവൺമെന്റാ, അതറിയില്ലേ? സ്റ്റാൻസ്വാമിയുടെ കേസുമായി ബന്ധപ്പെട്ട് ധാരാളം ഈ കേസ് എന്നെ എടുത്തതും ഇതിനു മുമ്പുള്ള UPA കാലഘട്ടത്തിലെ കേസുകളെ നീക്കിയതുകൊണ്ടാണ്. കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയില്ല. ഇപ്പൊ ഇവിടുത്തെ മദ്രസ അധ്യാപകന്മാരിൽ പല ആളുകളും കുട്ടികളെ പീഡിപ്പിച്ച് കേസെടുക്കാറുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ പള്ളിയിലെ പല അച്ഛന്മാരും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് പേരിൽ കേസെടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദു സന്യാസിമാര് പല ആളുകളും പെൺകുട്ടികളുമായി മോശം ഇടപെടൽ നടത്തുന്നതിന് ഇന്നാൾ കണ്ടില്ലേ? ലിംഗം വരെ ഛേദിച്ച് സംഭവമായിട്ട് അതൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് അതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസിയാ. രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി എന്ന് പറയുമ്പോൾ പരമാവധി അരമനകളിൽ പോവുക, അധ്യക്ഷന്മാരെ കാണുക, ബിഷപ്പുമാരെ കാണുക, അവരെ സോപ്പിടുക, അവരോട് പറയാ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. പക്ഷെ കൊടുക്കേണ്ട സമയത്ത് ക്രൈസ്തവ സഭയിലെ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് കൊടുക്കാതിരിക്കുക. ഞങ്ങൾ ഈ അരവനെ പോയിട്ട് കാണാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നുമില്ല, ഞങ്ങൾക്ക് പ്രീണനമില്ല. അതേ സമയത്ത് ഞങ്ങൾ കൊടുക്കേണ്ടതെല്ലാം മാന്യമായി കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? 20% അത് പറയാം. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർ 40% കൊടുത്തില്ല? സാധാരണ ക്രിസ്ത്യാനി കുടുംബത്തിലെ ആളുകൾക്ക് സഹായം കിട്ടുന്നതിന് പകരം മെത്രാന്റെയും ബിഷപ്പിന്റെയും അടുത്തു പോയിരുന്ന് കുമ്പസരിച്ച് സംസാരിച്ച് അവരുമായിട്ടും ധാരണ ഉണ്ടാക്കി പോകുന്ന സമീരാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേത്. മിണ്ടുമ്പോ പറയുക, ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ച ലേഖനമാണല്ലോ, മധ്യപ്രദേശില് രാജസ്ഥാനിലും രണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ അക്രമം ഉണ്ടായി, രണ്ടുപേരെയും പോലീസ് പിടിച്ചിരുന്നു. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ആളുകൾക്ക് കോൺഗ്രസ് ആയിട്ട് ബന്ധം. കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തയാണല്ലോ ഹിന്ദുവില്. അപ്പൊ ഈ ഇത് നമ്മളെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ച വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാനെയോ അച്ഛനെയോ എതിരായിട്ടുള്ള വിഷയമോ അതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യേണ്ടത് പോളിസിയാണ്. എന്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ്. ഈ സർക്കാര് എന്തുകൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ന്യൂനപക്ഷ ക്ഷേമം എന്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി ഇവിടുത്തെ ക്രൈസ്തവർക്ക് കൊടുത്തില്ല?
തീർച്ചയായും ഈ ചോദ്യത്തിന് വ്യക്തത വേണം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. 2018 ഭീമ കൊറുഗിയൻ വയലൻസിന്റെ പേരിലാണ് സ്റ്റാൻ സ്വാമിയെ NI അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഭീമ കൊറുഗിയൻ വയലൻസ് അതിനുശേഷം അടുത്ത കാലത്ത് ഉണ്ടായ റിപ്പോർട്ട് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ആ കേസിൽ പ്രതിചേർത്ത ആളുകളെ 1.5 വർഷം എടുത്തുകൊണ്ടാണ് അവരുടെ പേരിൽ കൃത്രിമമായി തെളിവുകൾ ഇഞ്ചക്ട് ചെയ്തത്. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ പോകുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആശങ്കകൾ വെറുതെ ഒരു ഉത്തരം പറഞ്ഞു നമുക്ക് അതിൽ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഭരണഘടനാ സ്ഥാപനങ്ങളാണല്ലോ കോടതികൾ. ഞാൻ കോടതിയെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കോടതിയും ഒരു ഭരണകൂടത്തിന്റെയും കയ്യിലോ ഒരു ഭരണകൂടത്തിന്റെയും കൂടെയല്ല. ഇന്നിപ്പോ കണ്ടില്ലേ, ഇന്ന് രണ്ട് വലിയ സംസ്ഥാന നേതാക്കന്മാരെയല്ലേ കോടതി ജയിലിലേക്ക് വിട്ടത്. അപ്പൊ ഇന്ത്യയിലെ കോടതിയെ നാം വിശ്വസിക്കണം. നമ്മൾ എല്ലാത്തിനും ഒരേപോലെ പരിധി. ഇന്ത്യയിലെ കോടതി എന്തുകൊണ്ടാണ് സ്റ്റാൻ സ്വാമിക്ക് ജാമ്യം കൊടുക്കാത്തത്? നമ്മൾ ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? സ്റ്റാൻ സ്വാമിക്കെതിരായിട്ടുള്ള കുറ്റപത്രം എന്തോ എന്നുള്ളത് ഷക്കീന TV അത് കൊണ്ടുവരും. ആ കുറ്റപത്രം കൊണ്ടുവരും. ആ കുറ്റപത്രത്തിലെ ആശങ്ക ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്ന സുപ്രീംകോടതിയല്ലേ, അത് പരിഹരിക്കപ്പെടുന്ന ഹൈക്കോടതിയിൽ. എന്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല? ജാമ്യം വയസ്സുള്ള ഒരു വൈദികന് പാർക്കിൻസൺസ് രോഗബാധിതനായ ഒരു വൈദികന് ഇത്രയും വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലെ സാധാരണക്കാരായ ജനങ്ങളെ, പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളെയൊക്കെ മുമ്പിലേക്ക് എത്തിച്ചൊരു വൈദികൻ അവിടെ ഒരു കേസെടുത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഈ സ്നേഹമുള്ള BJP അതൊരു ആശങ്കയായി മാറുന്നില്ലേ? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കില്ലേ? ഞാൻ വളരെ കൃത്യമായി പറയാം, 81 വയസ്സോ 90 വയസ്സോ ബാധകമല്ല. എന്താണ് കേസ് എന്നുള്ളത് പരിശോധിക്കണം. രാജ്യദ്രോഹത്തിന്റെ കേസോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തനത്തിന്റെ കേസോ അതല്ലെങ്കിൽ റേപ്പ് കേസോ, ഇങ്ങനത്തെ കേസുകളിൽ ഒരു കാരണവശാലും BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടപെടില്ല. BJPക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അത് ആരായാലും ശരിയെന്ന്, അത് സ്വാമി ആയാലും ശരി, അത് സ്റ്റാൻ സ്വാമി ആയാലും ശരി, നിങ്ങൾക്കറിയാലോ ശരീരം മുഴുവൻ തളർന്നിട്ട് വീൽ ചെയറിൽ നടക്കുന്ന ആളെയാണ് NIA കോടതി 10 വർഷം ശിക്ഷിച്ചു. കോൺഗ്രസ് സർക്കാരെടുത്ത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വീൽ ചെയറിലാണ് നടക്കുന്നത്, പക്ഷെ 10 വർഷം ശിക്ഷിച്ചു. നമുക്കറിയില്ലേ അവരുടെ പേര്? നമുക്കറിയില്ലേ? ഇതേപോലെ തന്നെ NIA എടുത്ത കേസാണ്. അപ്പൊ ഇവിടെ സ്റ്റാൻ സ്വാമിയുടെ വിഷയം, അദ്ദേഹം വൈദികനായതുകൊണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റ് പൊറുക്കണം എന്ന് പറയാൻ സാധിക്കില്ലേ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. തെറ്റ് ചെയ്തിട്ടില്ലേ കോടതി വെറുതെ വിടും, തെറ്റ് ചെയ്തിട്ടില്ലേ കോടതി ജാമ്യം കൊടുക്കും. ഈ കോടതിയുടെ നിയമമൊക്കെ ഗോപാലകൃഷ്ണൻ ആരെയാ പഠിപ്പിക്കുന്നത്? നമ്മുടെ പോലീസാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കുറ്റം എന്ന് പറയുന്നത് കോടതി വിചാരണ നടത്തി അയാൾ കുറ്റവിമുക്തനാകുന്നിടം വരെ പോലീസ് എഴുതി കൊടുത്തിരിക്കുന്ന ആ വകുപ്പുകൾ അനുസരിച്ച് കോടതികൾക്ക് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ വളരെ മനഃപൂർവ്വമായി സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന പാർക്കിൻസൺസ് രോഗത്തിന് അടിമപ്പെട്ടു പോയിട്ടുള്ള വളരെ സ്വാധീനനായ ഒരു ആത്മീയ ആചാര്യനെ, പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, നക്സലുകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്കിടയെ അവർക്കിടെ സഹായിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെയാണ് അവരോടൊപ്പം നിൽക്കുന്നത്. അതൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പണി ചെയ്യുന്നവരെല്ലാം രാജ്യവിരുദ്ധന്മാരും പാകിസ്ഥാൻ പക്ഷവാദികളും ആണല്ലോ എപ്പോഴും. നിങ്ങളാണല്ലോ രാജ്യത്തിന്റെ മൊത്തം, രാജ്യസ്നേഹത്തിന്റെ മൊത്ത കച്ചവടം എടുത്തിരിക്കുന്നവര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ പോലും ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച ആളുകളൊക്കെയാണ് ഈ വലിയ വർത്തമാനം പറയുന്നത്. അതൊക്കെ അത്തരം വിവാദങ്ങളിലേക്കാണ് കടക്കുന്നത്. ഏതായാലും നിരവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങൾ ഉയർത്തുന്ന നിങ്ങളുടെ സംഘപരിവാറിന്റെ വിവിധ ഘടകങ്ങളുണ്ടല്ലോ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പേരിൽ അവരനുഭവിക്കുന്ന എന്തുമാത്രം പ്രതിസന്ധികളാണെന്ന് അറിയുമോ? സ്റ്റാൻ സ്വാമിയുടെ കാര്യം തന്നെ നിങ്ങൾ മനഃപൂർവ്വമായി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസാണത്. ഭാരതരത്ന അവാർഡ് ലോകം ആരാധിക്കുന്ന മദർ തെരേസയ്ക്ക് രാജ്യം കൊടുത്ത ഭാരതരത്ന അവാർഡ് പിൻവലിക്കണമെന്നാണ് നിങ്ങളുടെ RSSന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. മദർ തെരേസയെ അംഗീകരിക്കാത്തവർ ലോകത്തില്ല. ഇത്രയും പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യനില്ല. ഒരു രാജീവ് തുളി എന്ന് പറയുന്നതുകൊണ്ട് ഡൽഹിയിലെ RSS പ്രചാർ പ്രമുഖ് അയാൾ പറഞ്ഞിരിക്കുകയാണ്, അവര് കുട്ടികളെ കുഞ്ഞുങ്ങളുടെ കച്ചവടം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഭാരത് രത്ന അവാർഡ് പിൻവലിക്കണമെന്ന് നിങ്ങൾക്ക് എന്തോ ഒരു സ്നേഹം. അവര് ഞാൻ ചോദിച്ചത് കൊണ്ട് അത് അവരെ കുറിച്ച്
ആ മദർ തെരേസയെ കുറിച്ച് ലോകത്താരെങ്കിലും ഒരു ഞങ്ങൾ വിശുദ്ധയാണ്, വിശുദ്ധയായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ്, ലോകത്താരെങ്കിലും അവർ ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയും. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് അതാണ്. നിങ്ങൾ നേരത്തെ, അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കാതിരുന്നത്. നിങ്ങൾക്ക്, ഞങ്ങൾ ഇവിടെ ആ തരത്തിൽ കാര്യങ്ങളുണ്ട്, നിയമവിരുദ്ധമായി ഏതെങ്കിലും സമുദായം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതിപ്പോ പെൺകുട്ടികളെ പ്രണയിച്ച് കൊണ്ട് നടന്ന് അവരെ മതം മാറ്റുക എന്നുള്ള പ്രവൃത്തി മനഃപൂർവ്വമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം പ്രണയ വിവാഹങ്ങളൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്നത്, അത് അങ്ങോട്ടും എല്ലാ മതങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. പക്ഷെ മനഃപൂർവ്വമായി മതം മാറ്റാനായി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ജയിലിനുള്ളിൽ പോയിരിക്കണം. അവർക്ക് ഈ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും അവർക്ക് നൽകേണ്ടതാണ്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ നിങ്ങളെ പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് LDF ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒരു പക്ഷെ അവരുടെ പക്ഷത്തും SDP ബന്ധമൊക്കെ ഇവിടെ ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ, നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ചർച്ച വരാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബന്ധം കോൺഗ്രസിന് ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് വളരെ എക്സ്ട്രീമായി നിലപാടെടുക്കുന്ന പാർട്ടികളുമായിട്ടൊക്കെ കോൺഗ്രസ് സഖ്യം ചേരുമ്പോൾ അത് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനൊക്കെ ആ ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അത്തരം ബന്ധങ്ങളൊക്കെ തെറ്റായി പോയെന്നോ, അല്ലെങ്കിൽ അതിലൊന്നും ഒരാശങ്ക എന്താണ് കോൺഗ്രസ് പെടുത്താത്തത് അല്ലെങ്കിൽ ഉന്നയിക്കാത്തത്? പ്രാദേശിക തലത്തില് ഒരു തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇത്രയോടൊക്കെ നടക്കാറുണ്ട്. BJP ആയിട്ട് എന്റെ ഓർമ്മ വെച്ചതിന് ശേഷമല്ല കോൺഗ്രസ് CPM ബന്ധപ്പെട്ട്, CPM ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും വളരെ തുറന്ന ബന്ധമായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലേയും മുമ്പ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രസ്താവന വരും, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണ്, ഇവിടെ മിക്കവാറും ഓരോ 20 സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് ഉണ്ടെങ്കിൽ 18 ഇടതുമുന്നണിക്കായിരിക്കും. ഏതെങ്കിലും ഒന്നോ രണ്ടോ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾക്കായിരിക്കും എതിരായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പരസ്യമായി ഇടതുമുന്നണിയോടൊപ്പം നിന്നിരുന്ന ഒരു സംഘടന കഴിഞ്ഞ കുറച്ച് നാളായി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഞങ്ങൾ ഇനി ഇടതുമുന്നണിക്ക് പിന്തുണയില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്നവരാണ്. അന്ന് മുതൽ അവർ വർഗീയവാദികളായി, അവർ കുഴപ്പക്കാരായി, അവർ സാമൂഹ്യ വിരുദ്ധരായി എല്ലാമായി. ഇത് ഇടതുമുന്നണിയുടെ ഒരു തന്ത്രമാണ്, അത് തന്നെയാണ്. അതേസമയം അതിനേക്കാൾ ഭീകരരാണ് SDPI. ഇവിടെ കൈവെട്ട് കേസ് ഉൾപ്പെടെ നടത്തിയ ആളുകൾ ആ SDPIയെ കൂടെ നടത്താനും എന്തിനാ അവരുടെ പാർട്ടി സഖാവായ അഭിമന്യു എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിലെ ഒരു പയ്യനെ വെട്ടിക്കൊന്ന ആ SDPIക്കാരന്റെ പേരിൽ കേസ് പോലും എടുക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല. 2 കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് പോലും. കേരളത്തിലെ വോട്ടേഴ്സിനോട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് എന്താണ് അങ്ങേക്ക് പങ്കുവെക്കാനുള്ളത്? എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് 2 മറുപടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കേരളത്തിന്റെ ഒരു പാരമ്പര്യം, അതിന്റെ ഒരു ചരിത്രം, ആ ചരിത്രം വീണ്ടും ആവർത്തിക്കും. ഒരു ഗവൺമെന്റിന് ശേഷം 5 കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത ഗവൺമെന്റ് വരിക, അതാണ് ഈ രാജ്യത്തുള്ള കേരളത്തിൽ സാധാരണ നടക്കുന്ന ഒരു രീതി. അത് ഇത്തവണയും ആവർത്തിക്കും. ട്രെൻഡുകൾ മാറിക്കഴിഞ്ഞു, UDFന് അനുകൂലമായ ട്രെൻഡ് രൂപപ്പെട്ടു കഴിഞ്ഞു. ഇടതുമുന്നണിയുടെ ഭരണം എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ 5 എന്ന് പറയുന്നത് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പിണറായി വിജയന്റെ ദോഷം മാത്രമാണെന്ന് പറയില്ല. നമുക്ക് ക്രിസ്മസ് ഇല്ലായിരുന്നു, നമുക്ക് ഓണം ഇല്ലായിരുന്നു, നമുക്ക് റംസാൻ ഇല്ലായിരുന്നു, നമുക്ക് ഓരോ ആഘോഷങ്ങളും ഇല്ലായിരുന്നു, നമുക്ക് പെരുന്നാളുകൾ ഇല്ലായിരുന്നു, നമുക്ക് പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. 5 ഒന്നെങ്കിൽ പ്രളയമാണ്, അല്ലെങ്കിൽ നിപ്പയാണ്, അല്ലെങ്കിൽ കൊറോണയാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങളാണ്, എന്നും ഇതായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ആലോചന. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നെങ്കിലും മലയാളിക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വികസനം ഈ മണ്ണിൽ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? എന്തിനാ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നും ഒരു അപേക്ഷ ശ്രീ പിണറായി വിജയൻ കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നിങ്ങൾ 5 കണ്ടിട്ടുണ്ടോ? എത്രയോ അകലങ്ങളിലാണ് അയാൾ കഴിയുന്നത്, ദന്തഗോപുരത്തിലാണ് ഇരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ മുടക്കി PR ഏജൻസികളെ വെച്ചുകൊണ്ട് ചാനലുകളെയൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ചാനലുകളിലൂടെ ഇദ്ദേഹം വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ എന്ത് കാര്യമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്?
അതുകൊണ്ട് തന്നെ ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും, യാതൊരു സംശയവുമില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഒരാശങ്കയ്ക്കും കാരണമില്ല യു ഡി എഫിന്റെ കീഴിൽ. ഈ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ത്യയിൽ ഉയർന്നു നിൽക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾ നൽകിയതും എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 70-75 കൊല്ലം ഈ മണ്ണിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യക്ക് 135 വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഈ മഹാപ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ച് കാണുന്ന മനസ്സുള്ള ഏക പാർട്ടിയും കോൺഗ്രസ് ആണ്. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷകളുടെ പേരിലോ പ്രദേശങ്ങളുടെ പേരിലോ ഒരു വേർതിരിവുമില്ലാതെ ഇന്ത്യൻ ജനതയെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ കൊണ്ടു നടത്തുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ്സിന് നാളെയും വിശ്വസിക്കാം. കോൺഗ്രസ്സിന് മാത്രമേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാകൂ. ഇന്നലകളിൽ കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാനും ഇത്രയധികം മുന്നോട്ട് വരാനും കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് രാജ്യം ഭരിച്ചത് കൊണ്ടാ. ആർ എസ് എസിന്റെ കയ്യിലോ ബി ജെ പിയുടെ കയ്യിലോ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലോ ദൈവവിശ്വാസികളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലോ ആയിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണമെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് ക്രൈസ്തവർക്ക് പള്ളി വെക്കാനോ ഇവിടെ സ്കൂളുകൾ ആരംഭിക്കാനോ പോലും അനുമതി കിട്ടില്ലായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ നമ്മളോട് സഹായിക്കാൻ തുടങ്ങിയത്. എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ക്രൈസ്തവ സമൂഹത്തിനോട് അനുകൂലമായൊരു നിലപാടെടുക്കാൻ തുടങ്ങിയത്? ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കാൻ അല്പമെങ്കിലും ഒന്ന് സഹായിക്കാൻ തോന്നിട്ട് എത്ര നാളായി? ഇവിടെ ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ എയ്ഡഡ് സ്കൂളുകള് ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അൺഎയ്ഡഡ് സ്കൂളുകള് അത് ആ സ്കൂളുകളിൽ നന്നായി പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കുമായിരുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നേരെ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ എന്താണ്? ഇതൊക്കെ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം ഈ മണ്ണിൽ ജീവിച്ചിരുന്നത് കൊണ്ടും ഈ രാജ്യം പതിറ്റാണ്ടുകളോളം ഭരിച്ചത് കൊണ്ടാണ് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നിലനിൽക്കാൻ കഴിഞ്ഞത്. അന്നത്തെ കോൺഗ്രസിന് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ മാറ്റമുണ്ടോ എന്നൊരു ആശങ്കയാണ് സമൂഹം മുന്നോട്ട് വെക്കുന്നത്. അത് വെറും ഒരു ആശങ്ക കാര്യമില്ല. ഈ ബി ജെ പിക്കാരും ഈ മാർക്സിസ്റ്റുകാരും ഒക്കെ കുത്തിത്തിരിപ്പിന് വേണ്ടി പറയുന്ന കഥകളാണ്. ഇതൊന്നും ക്രൈസ്തവ സമൂഹം വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഈ ചർച്ചയുടെ ഭാഗമാകാൻ ശ്രീ ജെ സി തോമസ് സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ ചില അടിയന്തര കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രതിനിധിയുടെ അഭിപ്രായങ്ങൾ, ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ ഇടതുപക്ഷ പ്രതിനിധി അഭിപ്രായങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ വന്നിട്ടും ഉണ്ടാകില്ല. തീർച്ചയായും അടുത്ത ചർച്ചയിൽ ശ്രീ ജെ സി തോമസ് തന്നെ ഈ ചർച്ചയുടെ ഭാഗമാകുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് നന്ദി.